സ്വർഗം ലക്ഷ്യമാക്കിയുള്ള മനുഷ്യന്റെ ജീവിതയാത്രയിൽ അവനെന്നും പ്രചോദനമേകിയിട്ടുണ്ട് വിശുദ്ധരുടെ ജീവിത മാതൃകകൾ. പരമപരിശുദ്ധനായ ദൈവത്തിന്റെ വിശുദ്ധിയിൽ ചേർന്നുകൊണ്ട് നമുക്ക് മുൻപേ കടന്നുപോയ അനേകം പുണ്യാത്മാക്കൾ സഭയിലുണ്ട്. ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി നിലനിർത്തുവാൻ വേണ്ടി ജീവത്യാഗം ചെയ്യേണ്ടി വന്നവരാണ് അവരിൽ പലരും. ഇളം പ്രായത്തിൽ തന്നെ വിശുദ്ധിക്ക് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ഒരു പുണ്യവതിയാണ് വിശുദ്ധ മരിയ ഗൊരെത്തി. ഇറ്റലിയിലെ കൊറിനാൾഡോയിലാണ് അവൾ ജനിച്ചത്. കർഷകരായ ലൂയിജി ഗൊരെത്തിയുടെയും അസുന്തയുടെയും മകളായി 1890 ഒക്ടോബർ 16 അവൾ പിറന്നു. ദാരിദ്ര്യത്തെ കഠിനാധ്വാനം കൊണ്ട് മറികടക്കുവാൻ പാടുപെട്ട അവർ തികഞ്ഞ ദൈവവിശ്വാസത്തിലാണ് ജീവിച്ചത്. അസുന്താമ കൊച്ചുമരിയയെ മാതാവിനോടുള്ള ഭക്തിയിൽ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഒരു പാഠശാലയായിരുന്നു ആ കുടുംബം. പാപത്തേക്കാൾ മരണമെന്ന തത്വം അമ്മ അവളുടെ മനസ്സിൽ പതിപ്പിച്ചു. ചെറിയൊരു പാപം ചെയ്യുവാൻ പോലും കൊച്ചുമരിയ ഇഷ്ടപ്പെട്ടിരുന്നില്ല. 6 അവൾ ആദ്യ കുംഭസാരം നടത്തി, ഒപ്പം സ്ഥൈര്യലേപനവും സ്വീകരിച്ചു. അക്കാലത്തെ സഭാ നിയമം അനുസരിച്ച് ആദ്യ കുർബാന സ്വീകരണത്തിന് 11 തികയണമായിരുന്നു. സ്വന്തമായി ഉണ്ടായിരുന്ന ചെറിയൊരു സ്ഥലത്തെ വേല ചെയ്ത് കുടുംബം പുലർത്തുവാൻ പറ്റാതായ ലൂയിജി വീടും സ്ഥലവും വിറ്റ് ഫെറീരി എന്ന സ്ഥലത്തേക്ക് താമസം മാറി. അവിടെ ജിയോവാനി എന്നയാളോടൊപ്പം ഒരു കരാറിൽ ഏർപ്പെട്ടു. ജോലിയും ലാഭവും അവർ പങ്കുവച്ചു. ഒരു ഇരുനില കെട്ടിടത്തില് 2 കുടുംബങ്ങളും താമസമാക്കി. ജിയോവാനിയുടെ ഭാര്യ മരിച്ചുപോയിരുന്നു. മൂത്ത മകൻ നാടുവിട്ടു. മദ്യപാനിയും അലസനുമായ ജിയോവാനിയും ധിക്കാരിയും തന്നിഷ്ടക്കാരനുമായ ഇളയ മകൻ അലക്സാണ്ടറുമായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത്. ഫെറീരിയിൽ പള്ളി, സ്കൂൾ, ആശുപത്രി ഇവയൊന്നും ഉണ്ടായിരുന്നില്ല. അതിനാൽ അക്ഷരാഭ്യാസം നേടുവാനോ പള്ളിയിൽ പോകുവാനോ മരിയയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. ഇളയ കുട്ടികളെ പരിചരിക്കുക, അടുക്കള ജോലി ചെയ്യുക തുടങ്ങിയവ അവൾ സന്തോഷത്തോടെ ചെയ്തിരുന്നു. ദരിദ്രമായ അവരുടെ കുടുംബ സാഹചര്യത്തിൽ അത്യാവശ്യം ഭക്ഷണവും വസ്ത്രവും മാത്രമേ അവൾക്ക് ലഭിച്ചിരുന്നുള്ളൂ. എന്നാൽ ഈ ഇല്ലായ്മകൾക്ക് നടുവിലും അവൾ പ്രാർത്ഥനയിലും മാതാവിനോടുള്ള ഭക്തിയിലും സന്തോഷം കണ്ടെത്തി. അവൾക്ക് 10 മലേറിയ പിടിപെട്ട് അവളുടെ പിതാവ് മരണമടഞ്ഞു. കുടുംബഭാരം അസുന്താമയുടെ ചുമലിലായി. മരിയയും സഹോദരൻ ആഞ്ചലോയും അമ്മയെ കഴിവതും സഹായിച്ചു. കുത്തഴിഞ്ഞ ജീവിതം നയിച്ചിരുന്ന ജിയോവാനിയും മകനും അവർക്കൊരു ഭാരമായിരുന്നു. അവർക്ക് ആഹാരം നൽകുന്നതും വീട് വൃത്തിയാക്കുന്നതുമൊക്കെ അസുന്താമയുടെ കുടുംബമായിരുന്നു. അസന്മാർഗികളായ അവരുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുന്ന തൻ്റെ മക്കളെ കുറിച്ചുള്ള ആകുലത അസുന്താമയുടെ മനസ്സിലെ നീറുന്ന ചിന്തകളായിരുന്നു. മരിയയ്ക്ക് 11 തൻ്റെ ആത്മനാഥനെ സ്വീകരിക്കുവാൻ അവളുടെ ഹൃദയം അതിയായി ആഗ്രഹിച്ചു. 1901 മെയ് 1 മരിയയും ആഞ്ചലോയും ദിവ്യകാരുണ്യനാഥനെ സ്വീകരിച്ചു. കാർമ്മികനായ വൈദികൻ കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു, ഈശോ നിങ്ങളുടെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന ദിവസമാണിത്. നിങ്ങളുടെ ഹൃദയങ്ങളെ പരിശുദ്ധവും നിഷ്കളങ്കവുമായി കാത്തു സൂക്ഷിക്കണം. പാപം ചെയ്യുന്നതിനേക്കാൾ നല്ലത് മരണം തന്നെയാണ്. ഈ വാക്കുകൾ മരിയയുടെ ഹൃദയത്തിൽ ആഴമായി പതിഞ്ഞു. ഈശോ എപ്പോഴും തൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ചിന്ത അവളെ കൂടുതൽ ആഹ്ലാദവതിയാക്കി. പരസ്നേഹ പ്രവർത്തികളിൽ അവൾ തീഷ്ണതയുള്ളവളായി. ആത്മാവിലും ശരീരത്തിലും ഒരുപോലെ സുന്ദരിയായിരുന്ന അവൾ വാക്കിലും പ്രവൃത്തിയിലും വസ്ത്രധാരണത്തിനുമെല്ലാം ഏറെ വിശുദ്ധി പാലിച്ചു. എന്നാൽ ജിയോവാനിയും അലക്സാണ്ടറും കൂടുതൽ വഷളന്മാരായിക്കൊണ്ടിരുന്നു. ഒരിക്കൽ ജോലിസ്ഥലത്ത് വെച്ച് പാപം ചെയ്യുവാനുള്ള പ്രലോഭനവുമായി അലക്സാണ്ടർ അവളെ സമീപിച്ചു. താൻ സഹോദരനെ പോലെ കണ്ടിരുന്ന അലക്സാണ്ടറിന്റെ ഈ പ്രവൃത്തി മരിയെ ഏറെ വേദനിപ്പിക്കുകയും ഭയചകിതിയാക്കുകയും ചെയ്തു. പാപം ചെയ്യാൻ താൻ ഒരുക്കമല്ലെന്ന് അവൾ തീർത്തു പറഞ്ഞു. എങ്കിലും ഈ വിവരം അവൾ അമ്മയോട് പറഞ്ഞില്ല. അരക്ഷിതമായ ഈ സാഹചര്യത്തിൽ അവൾ പ്രാർത്ഥനയിൽ ആശ്വാസം കണ്ടെത്തി. എന്നാൽ പിന്മാറാൻ അലക്സാണ്ടർ തയ്യാറല്ലായിരുന്നു. പ്രലോഭനത്തോടൊപ്പം വിവാഹ വാഗ്ദാനവുമായി അവൻ വീണ്ടും അവളെ സമീപിച്ചു. അവൾ പറഞ്ഞു, അലക്സാണ്ടർ നീ പാപം ചെയ്യരുത്, നരകത്തിൽ പോകരുത്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ
അവൻ അവളെ കടന്നു പിടിച്ചു. ഒരു വിധത്തിൽ കുതിറിയോടിയ അവൾ മുറിയിൽ കയറി വാതിലടച്ചു. ഇക്കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന അവന്റെ ഭീഷണി അവളെ വല്ലാതെ ഭയപ്പെടുത്തി. തനിച്ചിരിക്കുവാൻ അവൾക്ക് ഭയമായി. ഏത് നിമിഷവും അലക്സാണ്ടർ തന്റെ മേൽ ചാടി വീഴുമെന്ന് അവൾക്ക് തോന്നി. പ്രാർത്ഥന മാത്രമായിരുന്നു ശരണം. തന്റെ ആത്മനാഥനോട് അവൾ വേദനകൾ പങ്കുവച്ചു. ഒടുവിൽ ആ ദിവസം വന്നെത്തി. സങ്കടങ്ങൾ ഒഴുകിയെത്തിയൊരു ദിവസം. സാത്താന്റെ പദ്ധതികൾക്കായി അലക്സാണ്ടർ തന്നെ തന്നെ വിട്ടുകൊടുത്ത ദിവസം. ഉച്ചഭക്ഷണം കഴിഞ്ഞ് അലക്സാണ്ടർ മരിയെ വിളിച്ചു പറഞ്ഞു, എന്റെ കീറിയ ഷർട്ട് കിടക്കയിലിട്ടിട്ടുണ്ട്, അതൊന്ന് തുന്നിത്തരണം. അവൾ അത് സമ്മതിച്ചു. പിന്നെ അസൂന്താമയോടൊപ്പം ജോലിക്കായി വയലിലേക്ക് പോയ അലക്സാണ്ടർ അല്പസമയത്തിന് ശേഷം തിരികെ എത്തി. ഷർട്ട് തുന്നുകയായിരുന്ന മരിയയോട് അവൻ കൽപ്പിച്ചു, മരിയ ഇവിടെ വരിക. പേടിച്ചു വിറച്ച് അവളെ അവൻ മുറിയിലേക്ക് വലിച്ചു. കയ്യിൽ നിന്ന് കടാറി ഉയർത്തിക്കൊണ്ട് അവൻ ആക്രോശിച്ചു, നീ എനിക്ക് കീഴ്വഴങ്ങിയില്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും. ആ കാട്ടാളന്റെ കയ്യിൽ കിടന്ന് ആ പിഞ്ചു ബാലിക യാചിച്ചു, അലക്സാണ്ടർ നീ പാപം ചെയ്യരുത്, നീ നരകത്തിൽ പോകരുത്. എന്നാൽ അലക്സാണ്ടർ അതൊന്നും ചെവിക്കൊണ്ടില്ല. അവൻ പറഞ്ഞു, നിനക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിക്കുക. എന്നാൽ പാപത്തേക്കാൾ മരണമെന്ന തന്റെ ആദർശം അവൾ മുറുകെ പിടിച്ചു. കോപാവേശത്താൽ ഭ്രാന്തനായിത്തീർന്ന അവൻ അവളുടെ നെഞ്ചിൽ ആഞ്ഞുകുത്തി. ഒന്നും രണ്ടുമല്ല 14 പ്രാവശ്യം. അവളുടെ നിലവിളി ആരും കേട്ടില്ല. ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട അവൾ മരണത്തോട് മല്ലിടുകയായിരുന്നു. അവൾ കാര്യങ്ങളെല്ലാം അമ്മയോട് പറഞ്ഞു. രക്തം മുഴുവൻ വാർന്നുപോയവൾ കഠിന വേദന സഹിച്ചുകൊണ്ട് ആ രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേന്ന് രാവിലെ വൈദികനെത്തി വിശുദ്ധ കുർബാന നൽകി. വൈദികനോട് മരിയ പറഞ്ഞു, ഈശോയുള്ള സ്നേഹത്തെ പ്രതി അലക്സാണ്ടറിനോട് ഞാൻ ക്ഷമിക്കുന്നു. അന്ന് തന്നെ അവളെ മരിയൻ സംഘത്തിൽ അംഗമായി ചേർത്തു. തുടർന്ന് അന്ത്യകൂദാശ നൽകി. നിമിഷങ്ങൾക്കകം ആ മാടപ്രാവിന്റെ ആത്മാവ് സ്വർഗീയ പിതാവിന്റെ പക്കലേക്ക് പറന്നുയർന്നു. കൊലക്കുറ്റത്തിന് അലക്സാണ്ടർ ശിക്ഷിക്കപ്പെട്ടു. കോടതിയിൽ വെച്ച് അസൂന്താമ പറഞ്ഞു, അലക്സാണ്ടറിനോട് മരിയ ക്ഷമിച്ചു, ദൈവം ക്ഷമിച്ചു, ഞാനും ക്ഷമിക്കുന്നു. 1947 April 27 12 പിയൂസ് മാർപ്പാപ്പ മരിയെ ധന്യയെന്ന് നാമകരണം ചെയ്തു. 1950 June 24 അവൾ വിശുദ്ധിയായി പ്രഖ്യാപിക്കപ്പെട്ടു. എന്റെ ശരീരം കഷ്ണം കഷ്ണമായി മുറിക്കുകയാണെങ്കിൽ കൂടി ഞാൻ പാപം ചെയ്യുകയില്ല എന്ന തന്റെ ദൃഢനിശ്ചയം മരണത്തോളം അവൾ കാത്തു സൂക്ഷിച്ചു. അക്ഷരാഭ്യാസം പോലുമില്ലാത്ത ദരിദ്രയായ ഒരു പെൺകുട്ടി അൾത്താറയിൽ വണങ്ങപ്പെടാൻ ദൈവം തിരുമനസ്സായി. വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും പ്രത്യേക മധ്യസ്ഥയാണ് മരിയ ഗുരത്തി. 11 വർഷവും 8 മാസവും 20 ദിവസവും മാത്രം ജീവിച്ച അവൾ ശുദ്ധതയുടെ മധ്യസ്ഥയായി ഇന്ന് വാഴ്ത്തപ്പെടുന്നു.